എന്തായാലും എന്റെ കൈകൊണ്ട് സി എം മരിക്കില്ല. എന്നാ ചന്ദ്രേട്ടം മരിക്കും വരെ ഞാനിവിടെ കാണും. അബദ്ധം കാണിച്ച എനിക്ക് മുമ്പേ ചന്ദ്രേട്ടം മരിക്കും. ഓക്കെ. ഓക്കെ, വിളിക്കുമ്പോ മാത്രം വന്നാ മതി ഭക്ഷണം കൊണ്ട്. അതെ, വൈകുന്നേരം മട്ടൺ സൂപ്പ് റെഡിയാക്കണം. ആദ്യം ടേസ്റ്റ് ചെയ്യുന്നതേ ചന്ദ്രേട്ടനായിരിക്കും, അതുകൊണ്ട് പോയിസൺ വേണ്ട. ഓക്കെ. ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ഒരുപാട് നടത്തിയതാണല്ലോ, ഈ ശാന്തിതീർത്ഥിന്റെ സ്ഥാപകനാണല്ലോ, എന്നിട്ടെന്തേ ഇങ്ങനെ തളർന്നു പോയത്? ദൈവം നിങ്ങൾ ചെയ്തൊന്നും കാണുന്നില്ലേ? ആയ കാലത്ത് എന്തൊക്കെയോ കൊള്ളരുതായ്മ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അവസാനമായപ്പോ പുണ്യം കിട്ടാൻ വേണ്ടി തുടങ്ങിയതാണ് ഇങ്ങനെ ഒരു സ്ഥാപനം അല്ലേ? ഒരിക്കലും അല്ലടാ, തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യനാ ഞാൻ, അറിയോ നിനക്ക്? എന്നിട്ടും ഇങ്ങനായി ദൈവത്തിന്റെ ഓരോ കളികളെ. എനിക്ക് പിന്നെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട് കേട്ടോ, എന്നെ കണ്ട വെടിവെച്ച് കൊല്ലാൻ ഉത്തരവുള്ളത് കൊണ്ട് ആരായാലും ഒറ്റയടിക്ക് കൊല്ലും. എന്നെ പോലൊരാൾക്ക് അങ്ങനെയുള്ള ഒരു മരണം വളരെ നല്ല കാര്യമല്ലേ? ഞാൻ ചെയ്ത പ്രവൃത്തി വിളിച്ചു നോക്കിയാ ഇവിടെ കിടന്ന് പുഴുത്ത് നരകിച്ച് ഉറുമ്പരിച്ച് വേണം മരിക്കാൻ. എന്റെ കാഴ്ചപ്പാടിൽ മിക്കവാറും ചന്ദ്രേട്ടനായിരിക്കും ആ അവസ്ഥ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് വലിയ പുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇൻമിനോന്റെ ഒക്കെ കഥകള് ഞാൻ വെറും ഒരു സർക്കിൾ ഇൻസ്പെക്ടറായ സമയം മുതലേ അറിയാവുന്നതാ. നീരജയ്ക്ക് വലിയൊരു ആപത്ത് വന്നപ്പോ സുലേഖ മേട്ടത്തിനൊപ്പം ഞാനാണ് ഉണ്ടായത്. അതിനുശേഷം സച്ചി കുളത്തുപുഴക്കാരുടെ കണ്ണിലുണ്ണിയായി. അയാൾക്ക് ഈ സ്റ്റേറ്റിനകത്തും പുറത്തുമൊക്കെ വേരുകളുണ്ടായി. ഇവിടെ അയാൾ പന പോലെ തഴച്ചു വളരുമ്പോ വേണമെങ്കിൽ എനിക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാമായിരുന്നു. എന്നാൽ അതുകൊണ്ട് കാര്യമായ പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വഴിമാറിത്തന്നത്. രാഷ്ട്രീയക്കാരും പോലീസുകാരും തമ്മിൽ ശത്രുക്കളായ പാർട്ടിക്കാർ ഭരണത്തിലേറുമ്പോൾ പോലീസ് ഇവിടെ കാഴ്ചക്കാരാകേണ്ടി വരും. അവിടെ നമുക്ക് മുകളിലുള്ളവരുടെ നിർദ്ദേശങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരും. ഇവിടെ ഇതാണ് അവസ്ഥ. ഏതൊരു ഐ പി എസുകാരനും ഒരു തീവ്രവാദിയെ സപ്പോർട്ട് ചെയ്യാനാവില്ല. പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും ഇപ്പൊ ഡി ജി പിയുടെ ഓർഡർ എന്താണെന്ന് എനിക്കറിയോ? നേർക്ക് നേരെ ഈ തീവ്രവാദി സംഘടനയിലുള്ള ആരെങ്കിലും വന്നു പെടുകയാണെങ്കിൽ അവരെ കൊന്നുകളയാനാ. അവിടെ തനിക്ക് അവരോട് സിമ്പതിയുള്ള കാര്യം ഞാൻ ആരെ അറിയിച്ചിട്ടില്ല. അറിയിച്ചാൽ തന്നെ ഇവിടെ നിന്ന് മാറ്റേണ്ടി വരും. പിന്നെ ജിതേന്ദ്രന്റെ പിന്നാലെ പോകേണ്ടത് താനായിരിക്കില്ല, സച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഐ പി എസുകാരായിരിക്കും. അവിടെ വീണ്ടും നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഒക്കെ കൊല ചെയ്യപ്പെടുന്നത് നമുക്ക് കാണേണ്ടി വരും. അങ്ങനൊരു സാഹചര്യം വരരുത് സർ. അലീന അലീനയുടെ വഴിക്ക് സഞ്ചരിച്ചോട്ടെ, എന്നാലും ഞാൻ എന്റെ വഴി വിട്ടു പോവില്ല. ഇനിയിപ്പോ കാടിനകത്തൊരു ഏറ്റുമുട്ടലുണ്ടായാൽ പലരുടെയും മുഖം മറക്കേണ്ടി വരും. അവരിൽ ആരെങ്കിലും ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ അത് അലീന സഹിച്ചെന്ന് വരില്ല. ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട് സർ. അലീന അലീനയുടെ ജോലി ഭംഗിയായിട്ട് ചെയ്തു. എടോ, പ്രൊഫഷൻ വേറെ, ജീവിതം വേറെ. നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ഈഗോ ഉണ്ടാകാതിരുന്നാൽ ഒന്നും സംഭവിക്കില്ല. ഇപ്പൊ ചെറിയ തോതിൽ അതുണ്ട്, അതിനെയും വളരാനാണ് സാധ്യത. അവിടെ അത് സോൾവ് ചെയ്യാൻ മുൻകൈ എടുക്കേണ്ടത് താനാ. ഇനി അലീന ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റുമോ?